वेलकम टू हाय रिच फैमिली मेंबर्स നമ്മുടെ ഈ നൈറ്റ് വെബിലെ എല്ലാവരും വിജയിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോ നമുക്ക് ഇതിലൂടെ വിജയിച്ചവരുടെ ആ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും ഇതിലൂടെ വിജയിച്ച നിരവധി നിരവധി ആൾക്കാർ നമ്മുടെ ഹയർ റിച്ച് ഓണർ ഷോപ്പിലുണ്ട്. നമ്മൾ നമുക്ക് പരമാവധി ആൾക്കാരെയും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കണം. അപ്പോ ഇന്ന് നമ്മുടെ മേഴ്സി മേഡത്തെയാണ് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്തത്. അപ്പോ ഓക്കെ ഓക്കെ അപ്പോ ഈ ഒരു മഹത്തായ അവസരം നമ്മളിൽ എത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിജയത്തിന്റെ പാതകൾ പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ള കമ്പനിയുടെ ആദ്യത്തെ നാഷണൽ പ്രൊമോട്ടറിൽ ഒരാളാണ്, തേർഡ് ലെവൽ അഡ്വൈസറി ബോർഡ് മെമ്പർ ആണ്, കൂടാതെ കാർ അച്ചീവർ ആണ്. ഫസ്റ്റ് പർച്ചേസ് സീലിംഗിൽ ട്രിപ്പിൾ സ്റ്റാർ അച്ചീവർ ആണ്, ഡിജിറ്റൽ സീലിംഗിൽ വൺ സ്റ്റാർ അച്ചീവർ ആണ്, കമ്പനിയുടെ മലേഷ്യൻ ട്രിപ്പ് അച്ചീവർ ആണ്. എന്ന് വേണ്ട, കമ്പനി വെച്ച് നീട്ടുന്ന എല്ലാ കാര്യങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ന് ശക്തമായ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നമുക്ക് ആ വിജയിച്ച വഴികൾ ഇന്നിവിടെ പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ളത് ഗ്രേറ്റ് 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 ലീഡർ മേഴ്സി മേഡത്തെ. എല്ലാവരുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിൽ എത്താം സാർ. വെൽക്കം മേഡം. ഹായ്, എല്ലാവർക്കും പിന്നെ കുറച്ച് തിരക്കൊക്കെയാണ്, എന്നാ വെച്ചാ പിന്നെ ഇഷ്ടോകിഷ്ടായോണ്ട് അറിയാലോ നിങ്ങക്ക് എല്ലാരും. ഡിജിറ്റൽ അടിക്കുന്ന തിരക്കാണ് നമ്മുടെ കമ്പനി. ഓക്കെ, ഒന്ന് ധൃതി വെച്ച് ഒന്ന് ഒരുങ്ങി റെഡി ആയി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എത്ര പേരുണ്ട് ഇന്ന്? എത്ര പേര് കേറിയിട്ടുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എന്തായാലും പുതിയ നമസ്കാരം. നമസ്കാരം മിനു സാറെ, എന്തൊക്കെയുണ്ട്? ചെറുപ്പത്തിന്റെ പ്രസരിപ്പി ഗ്രൂപ്പിൽ ഒന്ന് കാണിക്ക്, നമ്മളെ പഴയ ആ ആദ്യകാലത്തെ ആ പടക്കൽ ഒന്ന് പഠിച്ചേക്ക്. എല്ലാരും എന്റെ അംഗരക്ഷകരാണ്. ദൈവമേ, നമ്മുടെ അറിയാ അറിയാ ഒരാ. ഓക്കെ ഓക്കെ, മേഡത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ, നമ്മളൊക്കെ അതിലേക്ക് കാത്തു നിൽക്കുന്നു. അപ്പോ കാരി ഓൺ പ്ലീസ്. എല്ലാവർക്കും പിന്നെ എന്താ പറയുക, ഡിജിറ്റലിന്റെ ഐഡിയും ബൈനറിന്റെ ഐഡിയും ഒക്കെ അടിച്ചോ മീറ്റിംഗിലേക്ക് കയറിയിരിക്കുന്നത് കഴിഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും തിരക്കായിരിക്കും. അപ്പൊ ഒരു ഞാൻ 2019 ഹയർ റിച്ചിലേക്ക് വന്നത്, May 22. അപ്പൊ ഇപ്പൊ 2.5 വർഷം ആകാറായി, 3rd year ആകാൻ ആഘോഷിക്കാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കണം കേട്ടോ. അബ്ദുൽ സാറേ, ഹലോ. നമ്മൾ ഈ May 22 ആകുമ്പോഴത്തേക്ക് 3 വർഷമാവും. നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കണം. ഭയങ്കര സൗണ്ട് എവിടെയാണ്ടൊക്കെ മ്യൂട്ട് ആയിട്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. റഷീദ് സാറിന്റെ മൈക്ക് ഓൺ ആവുന്നതാണ്, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റഷീദ് സാറെ അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബക്ഷി സാർ ഉണ്ടോ? ആ മാഡം, ബക്ഷി സാർ ഇതിനകത്തുണ്ടോ? റഷീദ് സാർ ഇല്ല, റഷീദ് റഷീദ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ബക്ഷി സാറും ഉണ്ടോ? പിന്നെ എന്തായാലും ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാൻ തുടങ്ങിയത് തന്നെ വലിയൊരു എന്താ പറയണ്ടേ, നിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഹയറിച്ചിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാനും ഡെയിലി സീലിംഗ് ആകാനും ഇങ്ങനെ എല്ലാരെയും കാണുകയും തമ്മാമി സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പം 2 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ ഹയറിച്ച് എന്താന്ന് പോലും അറിയാത്ത നാട്ടിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ബഷീർ സാർ എന്നാണ് എനിക്ക് ഐഡി പറഞ്ഞു തന്നത് ഹയറിച്ചിനെ കുറിച്ച്. അപ്പൊ ഒരു വെയർ ഹൗസ് ഇല്ല, ഒന്നുമില്ല,
ഒന്നും പറഞ്ഞറിയിക്കാൻ മാത്രം ഒന്നും വളർച്ചയാകാത്ത ഒരു ഹൈറിസ്ക് മാത്രം. 11431 ഐഡിയിലാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം 16 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു അല്ലെ നമ്മുടെ ഹൈറിച്ചിന്റെ അംഗങ്ങള്. ദിനംപ്രതി ഐഡി അടിക്കും വളരെ അധികം. ഒരു ഐഡി അടിക്കുമ്പോഴത്തേന് അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 150,000 കവർ ചെയ്തിട്ടാണ് അടുത്ത നമ്പർ നമുക്ക് കിട്ടുന്നത്. അന്നൊക്കെ ഐഡി അടിക്കുമ്പോൾ ഒരു ഐഡി അടിച്ച അടുത്ത നമ്പർ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അത് കിട്ടൂല, ആ സ്ഥിതിയിലേക്ക് എത്തി. അപ്പൊ അതുപോലെ കമ്പനി പുതിയ പുതിയ അപ്ഡേഷനുകൾ എന്തെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് വീട്ടിലെ സാഹചര്യങ്ങൾ പലതും മോശമായിട്ടും ആ സാഹചര്യത്തിൽ നിന്ന് ഹൈറിച്ചിനെ വിശ്വസിച്ചു, ഹൈറിച്ചിനെ നെഞ്ചോടേറ്റിപ്പം പലതും നേട്ടങ്ങൾ കൊയ്യാൻ എനിക്ക് സാധിച്ചു. എന്റെ ടീമിൽ ഒത്തിരി പേർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചു. സ്വന്തമായിട്ട് എനിക്ക് ഒരു കാർ അച്ചുവർ ആകാൻ സാധിച്ചു. അതുപോലെ ഇപ്പൊ 1 ഏക്കറും 60 സെന്റ് സ്ഥലവും ഞാൻ എടുത്തിരിക്കുകയാണ്. അതിന്റെ ഏകദേശം ഘട്ടങ്ങളൊക്കെ ആയി, ഇനിയിപ്പം ആധാരം എഴുതേണ്ട ഇതേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ കമ്പനിയുടെ ആദ്യത്തെ തന്നെ നാഷണൽ പ്രൊമോട്ടറായി ബിന്ദുസാർ പറഞ്ഞ പോലെ ഒരു ലേഡിയിൽ എനിക്ക് കവർ ഈ കമ്പനിയിൽ വരാൻ സാധിച്ചത് തന്നെ നമുക്ക് അതിശയം തന്നെ. എന്റെ മനസ്സിൽ ഇന്നും ഞാൻ ഓർക്കുക, അന്നത്തെ ആ സമയത്ത് ഒരു ഡിജിറ്റൽ അടിക്കാൻ ഒരു എന്താ പറയണ്ടേ ഒരു 10,000 എടുക്കാൻ പോലും എൻ്റെ അടുത്തില്ല. പക്ഷെ ധൈര്യം മാത്രം എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ഡിജിറ്റൽ ഗോൾഡ് റാങ്കിൽ ഞാൻ അന്ന് നാഷണൽ പ്രൊമോട്ടർ ആയത്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഏകദേശം 2.5 വർഷം കൊണ്ടൊക്കെ ഞാനൊക്കെ ഹൈറിച്ചിൽ കൂടെ എത്ര മാത്രം വരുമാനം വാങ്ങിയിട്ടുണ്ടാവുമെന്ന്. എല്ലാ കാര്യത്തിനും നമുക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ എത്തിപ്പെടാം. നമുക്ക് ഹൈറിച്ചിനെ വിശ്വസിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് നമ്മള് ഒരു ഐഡി വെച്ചിട്ട് ആ പവർ സൈഡ് മാത്രം ഇങ്ങനെ വളർന്നു പോകുന്നത്. നമ്മൾക്ക് ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ഐഡി അടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെയിലി എന്നും നമ്മൾ ഓരോരുത്തരോട് റീപർച്ചേഴ്സിന്റെയും കാര്യങ്ങളും ബൈനറിയും ഡിജിറ്റലും ഇതെല്ലാം സംസാരിക്കണം. നമുക്ക് ബൈനറി ഉണ്ടെങ്കിൽ മാത്രമേ റീപർച്ചേഴ്സ് വരുള്ളൂ. അത് ശരിക്കും പറഞ്ഞ ഒരു ബൂമിങ് വരുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇനിയുള്ള എല്ലാവരും ഡിജിറ്റൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ബൈനറിയും കൂടെ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ടീം ഉണ്ടാവുള്ളൂ. നമ്മൾ ഡിജിറ്റൽ മാത്രം ചെയ്തു പോയി കഴിയുമ്പോൾ നമ്മുടെ റീപർച്ചേഴ്സ് ഒക്കെ ഇനി കമ്പനി നിർബന്ധമാക്കാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. ആ സമയം വരുന്ന അടുത്ത് തന്നെ കമ്പനി അത് അപ്ഡേഷൻ ചെയ്യും. അപ്പൊ നമുക്ക് ടീം ഇല്ലെങ്കിൽ റീപർച്ചേഴ്സ് ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ബൈനറിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഡിജിറ്റൽ അടിക്കുക. ഞാനൊക്കെ തുടക്കത്തിൽ കമ്പനിയിലെ 3 ജോയിങ് ഇല്ലാണ്ട് ഞാൻ ഒരു ആക്ടിവേഷനും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 70 ഡിജിറ്റലിന്റെ അല്ല ബൈനറി സീലിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ബൈനറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടീം അംഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 3 ജോയിനിങ് എങ്കിലും ബൈനറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഡിജിറ്റൽ അടിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് 2 വരുമാനവും നമ്മുടെ ഐഡിയിൽ ഉണ്ടാവും. പിന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഹൈറിച്ചിൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനുകള് എല്ലാം കമ്പനി കൊണ്ടുതരുന്നു. നമ്മളൊന്നും ചോദിക്കണ്ട. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്തെല്ലാം ചോദിച്ചാൽ ഒരു പെൻസില്, ഒരു ബാഗ്, ഒരു കോട, അന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുക, എത്ര കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കമ്പനിയോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണം, എല്ലാം വാരിക്കൂരി തരുവാണ്. പക്ഷെ അത് മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സന്നദ്ധരായിരിക്കണം, എല്ലാം വാങ്ങിയെടുക്കണം നമ്മള്. ഞാൻ ഇപ്പം ഈ കമ്പനി കൊണ്ടുവന്ന ഒറ്റയൊരു അച്ചീവ്മെന്റ് ഞാൻ നേടാതെ ഉള്ളൂ, ഇന്റർനാഷണൽ എന്നുള്ളത്. അതും കൂടെ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് അത് നേടിയെടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, കമ്പനി വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്, വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, വരുമാനം വാങ്ങാൻ വേണ്ടി. നമ്മുടെ പ്രതാപ സാറിനെ നമ്മൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഡെയിലി സീലിങ്ങിലേക്ക് നമ്മൾ എത്തും. എന്നുവെച്ചാൽ കമ്പനി ഒന്നും അല്ലാത്ത സമയത്ത് നമുക്ക് വാരിക്കോരി ഈ കൊറോണ കാലഘട്ടത്തിൽ എല്ലാവർക്കും വരുമാനം തന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച്. ഇന്ന് ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു കമ്പനി ഇല്ലാന്ന് തന്നെ പറയാം. ഹൈറിച്ചിനെ വല്ല ഇന്ന് വേറൊരു കമ്പനി ഇല്ല. നമുക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ കാണാൻ പല ആൾക്കാരും പല കമ്പനിയെ കുറിച്ച് നമുക്ക് ഇട്ടുതരുന്നു. നമ്മൾ പല കമ്പനിയെ പ്രവർത്തിച്ച പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ നമ്പറുകൾ എവിടെ നിന്നൊക്കെയോ കിട്ടും. പക്ഷെ നമുക്ക് ഏതെങ്കിലും കമ്പനിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും തോന്നുന്നുണ്ടോ? ഈ ഹൈറിച്ചിന് കിട്ടിയ പിന്നെ ഒരാൾക്കും തോന്നൂല. അത്രയും നല്ല കമ്പനിയാണ് ഹൈറിച്ച്. അതുപോലെ നമുക്ക് നേടിയെടുക്കാനും ഒത്തിരിയുണ്ട്. അപ്പം
ഇത്രയും ഞാൻ പറയാനുള്ളൂ. നിങ്ങളുടെ ടീമംഗങ്ങള്, നമ്മുടെ ടീമംഗങ്ങള് കയറിച്ചിൽ എവിടെന്ന് ഒരു ഡിജിറ്റൽ അടിച്ചാലും എനിക്കും ഈ കയറിച്ചിലുള്ള ഡിജിറ്റൽ അടിച്ച എല്ലാവർക്കും ഒരുപോലെ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു നാഷണൽ പ്രൊമോട്ടർ ആയിക്കഴിഞ്ഞാൽ ആ ഇതിന്റെ വീതമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ടീമെന്നൊന്നുമില്ല. മിനിസാറ് പറയുന്ന പോലെ ഒരു മുന്നോട്ട് പോകേണ്ട ഒരു ഒരു പ്രസ്ഥാനമാണ് ഹൈറിച്ച്. ഒരു കൊട പല ടീമാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടാണ് ഹൈറിച്ചില്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല വരുമാനം നേടുക, എല്ലാ അച്ചീവ്മെന്റുകളും എല്ലാ അച്ചീവ്മെന്റുകളും നേടാൻ സാധിക്കട്ടെ. എല്ലാ സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ വളരെയധികം സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഉറങ്ങിക്കിടന്നിട്ട് സ്വപ്നം കണ്ടാൽ പോരാ, ഉണർന്ന് തന്നെ ഇരുന്നിട്ട് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ അക്കൗണ്ട് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ എനിക്ക് നല്ല നല്ല വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു, ഞാൻ ഹെൽത്തിയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരിക. അപ്പോ നമുക്ക് തന്നെ പറയാൻ തോന്നും. ഞാൻ ഇപ്പം വിത്തിത്തിറങ്ങി പിന്നെ അയക്കുന്നതിന്റെ സമയത്തും കുറച്ചു നേരം ബോളൊക്കെ കളിച്ചിട്ട് വരുന്നത് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹെൽത്തി ആകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, ചെറുപ്പമാകണം എന്ന് ആഗ്രഹിക്കണം. നമ്മൾ പ്രായമായി പ്രായമായി എന്നൊന്നും വിചാരിച്ച് ചിന്തിച്ച് മാറരുത്. എല്ലാ കാര്യത്തിനും നമ്മൾ പോസിറ്റീവ് ചിന്തയോട് വരുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, നമ്മുടെ അക്കൗണ്ടിൽ ധാരാളം ഏതെങ്കിലും വിധത്തിൽ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ഇരുന്നാൽ മാത്രം മതി. രാവിലെ എണീറ്റിട്ടും കുറച്ച് നേരം നമ്മൾ ഇപ്പം നമുക്കറിയാം എല്ലാവരും രാവിലെ എണീക്കുന്നവരാണ്, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് നമ്മുടെ ഹൈറിച്ചിന്റെ വിജയം. അതാണ് നമ്മുടെ MD നമ്മളോട് പറഞ്ഞു തന്നത്, നല്ല നല്ല ചിന്തകൾ വളർത്തിക്കൊണ്ടിരാൻ പറ്റുന്നുണ്ട്. ഇന്ന് വരെ ഒരു കമ്പനിയിൽ ചേർന്നിട്ടും നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2004 മുതൽ പല കമ്പനിയിൽ പ്രവർത്തിച്ചെങ്കിലും അവിടെയൊക്കെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, ലീഡേഴ്സിനും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് നമ്മളെ എന്താ പറഞ്ഞ ബൾക്ക് പർച്ചേഴ്സ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടും വേണ്ടാത്ത ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഹൈറിച്ചെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും നല്ലൊരു കമ്പനി കിട്ടിയിട്ട് നമ്മൾ ഇനിയും ഇനിയും എത്ര നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എത്രയോ ആൾക്കാരോട് പറയാനുണ്ട്. നമ്മൾ അവര് നമ്മളെ പേടിച്ച് മാറി നിൽക്കുന്നതുകൊണ്ടാണ് പലരും ഇന്നും ജോയിനിങ് ചെയ്യാതെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആകുമായിരിക്കും, അല്ലെ പൊട്ടിപ്പോവുമായിരിക്കും, അല്ലെ പൊടിഞ്ഞു പോവുമായിരിക്കും, എന്തെങ്കിലും ചിന്താഗതി ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എല്ലാവരും അവനവന്റെ ഫാമിലിയിലുള്ള ഒരാളും ഇനി കഷ്ടപ്പെടാൻ നമ്മൾ കാരണം അനുവദിക്കും. നമ്മളിത് പറഞ്ഞു കൊടുക്കണം. അവരെന്തെങ്കിലും ചിന്തിച്ചോട്ടെ, നമ്മളെ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വരുമാനം ഉണ്ടാക്കാനാണോ, അല്ലെ നമ്മൾ നന്നാകാൻ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചോട്ടെ. പക്ഷെ നല്ലത് നമ്മൾ നല്ലത് നാല് പേരോട് പറയുമ്പോൾ അതിൽ ഒരാളെങ്കിലും നമ്മളെ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യും. അവരതിൽ കൂടെ നന്നായി കഴിയുമ്പോൾ അടുത്ത ആൾ അങ്ങനെ വരും. ഇപ്പൊ നമ്മൾ ഒരാളോടും പറയാതിരിക്കരുത് അവര് പോയിക്കോട്ടെ അവരോട് പറയാൻ ഇപ്പൊ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാവരോടും പറയുക. ഞാനൊരു കമ്പനിയെ പ്രവർത്തിച്ച് ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ആ കമ്പനി നമ്മൾ, അതുകൊണ്ട് എൻ്റെ ഫാമിലിയിലൊന്നും എനിക്ക് ചെന്ന് പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മാറ്റങ്ങള്, എൻ്റെ ജീവിത രീതി, എൻ്റെ മൊത്തം ഞാൻ തന്നെ മാറിയപ്പോ അവര് ഇങ്ങോട്ട് സ്വന്തം ചോദിക്കാൻ തുടങ്ങി, മേഴ്സി ഇതെങ്ങനെയാണ്, എങ്ങനെയാണ് ഈ വരുമാനം കിട്ടുന്നത്, എനിക്കും ഇത്ര പൈസ അടച്ചാൽ കിട്ടുമോ. അവരുടെ പൈസയൊക്കെ കുറച്ച് പോയോണ്ട് എനിക്ക് ഒരിക്കലും അവരോട് ഒന്നും പറയാൻ മേലാത്ത സാഹചര്യം ആയിപ്പോയായിരുന്നു. പക്ഷെ നമ്മുടെ ഹൈറിച്ചിന്റെ ആ ഒരു പ്ലാനും നമ്മുടെ വരുമാനവും എല്ലാം കണ്ടിട്ട് ഞാൻ ഒരിക്കൽ പോലും അവരോട് പറയാൻ, ആ പൈസ പോയവരോട് നമുക്ക് എങ്ങനെയും പറയാൻ തോന്നില്ല. പക്ഷെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. നമ്മൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ ഒരു കോൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കോള് അന്നേരാന്ന് തോന്നുന്നു കട്ടാകുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്തു, എന്നിട്ടും അവര് ഈ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പവർഫുൾ ആയിട്ട് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ, ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ ധാരാളം വരുമാനം എന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയണം.
അത് പറയുമ്പോ നിങ്ങൾക്ക് ധാരാളം ഇത് സ്വത്ത് ഏതെങ്കിലും വഴി കയറിച്ച് വഴി മാത്രല്ല എന്തെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാനുള്ളതൊക്കെ വന്നോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഒരിക്കലും ഒരു ശൂന്യത അനുഭവിക്കാം. ഞാൻ ഈ കയറിച്ച് വന്നിട്ട് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ കമ്പനിയുടെ MD ആണ് ഇതിന് കാരണം എന്ന് എനിക്ക് പറയാൻ പറ്റും, വേറെ ആരുമല്ല. നല്ല വാക്കുകളെ ആ മനുഷ്യന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പോയി പണിയെടുത്തിട്ട് നിങ്ങൾ അത്ര പേരെ ചേർക്ക അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കോടികൾ കൊണ്ടുപോവാ ഒന്നും നമ്മുടെ പ്രതാപ സാർ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ പ്രവർത്തിച്ച നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക, ഉണർന്ന് നല്ല ഉഷരോടെ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല സൗന്ദര്യബോധത്തോടു കൂടി റിച്ചായിട്ട് നമുക്ക് ഹൈറിച്ചിലുള്ള ഒരു കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കാനോ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോ ഉണ്ടാകരുത്. എല്ലാവരും നല്ല രീതിയിൽ വീടൊക്കെ ഇപ്പം വീടൊക്കെ ചെറിയ വീടാണെങ്കിൽ ഒന്ന് വാടകയ്ക്കൊക്കെ മാറിയിട്ട് ഒരു മാറ്റം കൊണ്ടുപോവാ. ഞാനൊക്കെ 2 വർഷം മുമ്പ് ഒരു കുട്ടിയിൽ പോകത്തെ ചെറിയൊരു വീട്ടിലായിരുന്നു. പക്ഷെ തീരുമാനം എടുത്തു അവിടുന്ന് ഇറങ്ങി നല്ല വലിയ വീട്ടിലേക്ക് ഞാൻ വാടകയ്ക്ക് അന്ന് കൊടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. പക്ഷെ എന്താ പറയണ്ടേ, അങ്ങ് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങി വാടകയ്ക്ക് താമസിച്ചു. അതാണ് നമ്മൾ ധൈര്യപൂർവ്വം ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളെ പിന്തിരിപ്പിക്കാൻ അനേകം ആൾക്കാരുണ്ടാവും. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ ഫോക്കസ് പോലെ നമ്മളെ വീക്ഷിക്കാനും നമ്മളെ നമ്മളെ കുറിച്ച് നല്ലതല്ലാതെ മോശമൊക്കെ പറയാനുണ്ടാവും. പക്ഷെ നമ്മൾ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? നല്ല രീതിയിൽ നമ്മൾ കോൺഫിഡൻസ് ആവുക, ഞാൻ ചെയ്യുന്ന കാര്യം 100% നല്ലതാണ്, ഞാൻ നടക്കുന്ന വഴി നല്ലതാണെന്ന് നമ്മുടെ മനസ്സിൽ നല്ല ഒരു വിശ്വാസത്തോടു കൂടി നടന്നു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവായിട്ടേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാവരും ഹെൽത്തി ആവുക, എല്ലാവരും വിജയിക്കുക. ഓ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് ഗുഡ് നൈറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാന്ന് വെച്ചാൽ ഒത്തിരി ഇത് പിന്നെ ആൾക്കാരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് കൊടുത്തില്ല. അവരെന്നോട് പറയും, മെസ്സി മാഡം ഇത് ശരിയാവൂല. പക്ഷെ ഇത് ശരിയാവൂല എന്ന് ഞാൻ കേൾക്കൂല, ഇതെല്ലാം ശരിയാകും. ഇതാണ് എന്റെ മൈൻഡ്. ഞാൻ എല്ലാത്തിനും പങ്കെടുക്കും. ഞാൻ പിൻസ്റ്റോഗിസ്റ്റ് ആണെങ്കിലും വീട്ടിൽ അടങ്ങിയിരുന്നിട്ടോ ഒരു ഓഫീസ് ഇട്ടിട്ടോ ഒന്നുമല്ല, എന്റെ യാത്രകൾ ചെയ്യുന്നുണ്ട്, എന്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ ഫങ്ഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫോൺ വഴി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ലക്ഷങ്ങളും കോടികളും ചെയ്യണമെങ്കിൽ അതെന്റെ മൈൻഡ് പവറാണ്, എന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല, ഞാൻ ഇതേ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയുള്ളൂ, എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നേടുക, രക്ഷപ്പെടുക, വിജയിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരും, ആദാ മേഡത്തിനെയും ബൈജുവിനെയും നമ്മുടെ ബിനു സാറിനെ, ബിനു സാർ നിങ്ങളുടെ എന്താ പറയണ്ടേ ഒരു മോട്ടിവേറ്ററും കൂടിയാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ആ ബിനു സാറിനും ഈ ടീമെങ്കിലും എല്ലാവർക്കും, ഉണ്ണിരാജ് സാറിനും എല്ലാവർക്കും, ഒരാളെ ഞാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ഹൈറിച്ച്. ജയ് ഹൈറിച്ച്. ഓക്കേ, ബൈ. മേഴ്സി മാഡം വളരെയധികം സന്തോഷം. കാരണം ഈ കമ്പനി എന്നല്ല, മേഴ്സി മാഡത്തിനെ എനിക്കറിയുന്ന മറ്റു കമ്പനി ആയാലും ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ടാർജറ്റ് കമ്പനി ഏത് കമ്പനി കൊടുക്കുന്നുണ്ടോ അത് നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും അത് അസാധ്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അതിനെ സാധ്യമാക്കുന്ന ഒരു വ്യക്തിത്വമാണ് മേഴ്സി മാഡം. അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് മേഴ്സി മാഡത്തിൽ കണ്ട ആത്മവിശ്വാസത്തിന്റെ ആ ഉറച്ച ശബ്ദം. തോറ്റുകൊടുക്കില്ല ഞാൻ എന്ന് പറയുന്ന ആ ശബ്ദം, അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും നേടേണ്ടത്. അത് അനുകരിക്കുക. ഓരോ മേഴ്സ് നിങ്ങളിലെ ഓരോ അംഗങ്ങളും മേഴ്സി മാഡമായിട്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും ഇതിൽ വരുന്നതായിരിക്കും. താങ്ക് യു. ആദ്യം നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ല മേഖലയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന നമ്മുടെ പ്രതാപൻ സാർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അതിൽ വന്ന് ഇന്ന് നിരവധി പേർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഡം പറഞ്ഞ പോലെ ഒരാൾക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. മേഡം പറഞ്ഞ കണക്കെ മുമ്പ് വേറെ ഓൺലൈൻ ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കിട്ടാതെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ ക്യാഷ് കൊടുക്കണം. ഏത് പ്രോഗ്രാമിലേക്കും നമ്മളെ ലീഡേഴ്സിനെ അല്ലാതെ വേറെ ഒരാൾക്കൊരു വരുമാനം ഇല്ല. ഉള്ളത് വിറ്റ് ഇറക്കിയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു
അത് വിജയിക്കണം എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ അവിടെ ഒന്നും നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഇത്ര നല്ലൊരു അവസരം പ്രതാപൻ സാറ് നമ്മളെ നിത്യോപയോഗ സാധനങ്ങളെ വിറ്റിട്ട് കൊണ്ട് നമുക്ക് ഇത്ര നല്ല വരുമാനം തരാൻ പറ്റുന്ന വേറെ ഒരു ബിസിനസ്സും ഇനി നമുക്ക് വരാനില്ല. നമ്മളിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം അത് കിട്ടിയവരെല്ലാം അവരുടെ രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഉപയോഗിച്ച് വിജയിക്കാൻ തന്നെയാണ് ഓരോരുത്തരും വിജയിച്ചവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താങ്ക് യു മേഡം, ഈ ഒരു വിലപ്പെട്ട സമയത്ത് മേഡത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോ നമുക്കും അറിയാം നമ്മൾ പിന്നിലെല്ലാം വിളിക്കുന്നതാണ്. അപ്പോ ആ ഒരു അവസരത്തിലും നമ്മളെ ആ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മേഴ്സി മേഡത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു മേഡം. താങ്ക് യു. അപ്പോ നമ്മുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ചെറുകുന്നിന്റെ അഭിമാന താരം നമ്മളെ വിനുവാട്ടന്റെ ഗ്രൂപ്പില് ടീമിൽ വർക്ക് ചെയ്യുന്ന ശശിധരൻ സാറ്. പറയുമ്പോൾ തന്നെ നമുക്ക് വിനുവാട്ടന്റെ ടീമിലുള്ള ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗോൾഡ് റാങ്ക് അച്ചീവറാണ്, കൂടാതെ സീലിംഗ് അച്ചീവറാണ്. ഇനിയിപ്പോ നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബ്യൂട്ടി പ്ലാനായ റീപർച്ചേസിംഗ് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ എന്ന ഒരു മനസ്സ് ഇന്നിപ്പോ സാറിനെ ഞാൻ രാവിലെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാവർക്കും എന്റെ നാട് എന്നിലൂടെ അറിയണം എന്നാണ് ശശിധരൻ സാറിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോ ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ആവശ്യാനുസരണം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള ശശിധരൻ സാറിനെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. കേൾക്കുന്നുണ്ട്? വിളിച്ചിരുന്നപ്പോ ആ പറഞ്ഞിരുന്ന അതേ ആ ഒരു കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ ആ ഒരു ദിവസം ഒരു വളരെ നല്ലൊരു എന്താ പറയാ ഒരു ഊർജം തരുന്ന ദിവസമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നോ മേഴ്സി മാരത്തിന്റെ ആ വാക്കുകള് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റം വരാൻ ഏതൊക്കെ രീതിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നതിൽ അവർ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ച ആ വാക്കുകൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമില് ഈ സമയത്തും കൂടി പങ്കെടുക്കുവാനുള്ള ആ മനസ്ഥിതിയുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ ആദ്യം ഒരു നമസ്കാരം തരുന്നു. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോ വളരെ എന്താണ് നമ്മളെ ഈ കമ്പനിയിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില് നമുക്ക് നൽകാൻ പോകുന്ന കാര്യങ്ങൾ എന്നതിലാണ് ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പല മേഖലയിലും ജോലി ചെയ്ത് ഈ രംഗത്തേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. കാരണം പ്രവാസ ജീവിതം അറിയാം, പ്രവാസ ജീവിതത്തിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്ത് 10-25 വർഷക്കാലം പല മേഖലയിലും ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു കാര്യം. പക്ഷെ അതിലൊക്കെ നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനും നമ്മൾ വിചാരിക്കുന്ന തലത്തിലേക്ക് എത്തുവാനുമുള്ള ഒരു പരിമിതികൾ എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ടാവും. ആ ചിന്താഗതി ചിലപ്പോ എല്ലാം നേടുവാൻ സാധിച്ചു എന്ന് പറയാം കിടക്കുകയാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയാണത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു അവസരമാണ് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം. അതിൽ ആദ്യമായിട്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ പ്രധാന സാറ് തന്നെയാണ്. റീസ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ പറയുമ്പോ നമുക്ക് വളരെ ഒരു ആവേശം വരും. കാരണം ഹൈറിച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതാണ് ഒരു ചെറുതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വളരെ ആവേശത്തെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്റെ ജീവിതം എനിക്ക് പറഞ്ഞാല് പ്രവാസ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പല മേഖലയിൽ കൂടി കടന്നു വന്നുള്ളതാണ്. അത് ഇന്ന് മേഖല എന്നൊക്കെ പറയാൻ അത്രത്തോളം സ്ട്രഗിളി ഫീൽഡ് എന്ന് തന്നെ പറയാം. ആ ഒരു കാലഘട്ടം ഞാൻ അത് തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് കുറേ കഥകൾ പറയാനുണ്ടാവും, അതിനുള്ള സമയം നമുക്കില്ല. ഞാന് ശരിക്കും പറഞ്ഞാല് ഞാൻ കടൽ ജീവിതത്തിൽ തന്നെയായിരുന്നു എന്റെ ജീവിതം. കൂടുതൽ ഞാൻ ജീവിച്ചിരുന്നത് ഓഫ്ഷോർ ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു. അപ്പൊ എനിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഊർജം, കാരണം ഏതിനോടും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു വിഷയം എനിക്കൊന്നും തോന്നാറില്ല. കാരണം
അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. എന്തിനും നമ്മൾ ശ്രമിച്ചുകൊണ്ടോ നമുക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ ജോലി ജോലിയോട് അത് എന്തായാലും നേടുന്നുള്ള ഒരു ഉണ്ടാകുള്ള കൂടെ തന്നെ എന്റെ എന്റെ ജീവിതം കടന്നു വന്നു. അത് തന്നെ ആയിരിക്കാം എന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഓൺലൈൻ വ്യാപാരം, കാരണം അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എം എല്ലാം എന്ന ഈ മേഖലയിൽ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാം. അത് ഞാൻ എടുത്തു പറയാം, കാരണം ഞാനതിലില്ല, ഞാൻ എംപ്ലോയി ജോലി ഞാൻ പറഞ്ഞിട്ടേ ആ മേഖല എനിക്ക് വളരെ ഇതായിരുന്നു. പക്ഷെ അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്സും ഇതുമായിട്ട് പല ആശയങ്ങളും സ്വന്തമായ ഒരു സ്ഥാപനം ഇതൊക്കെ തന്നെ എന്റെ മനസ്സിൽ കൊണ്ടുള്ളത് കൊടുക്കുന്നു. ആ സ്വപ്നത്തിലാണ് എനിക്ക് നമ്മുടെ ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ വിനോദ് ഞാൻ എനിക്ക് എപ്പോഴും നന്ദി രേഖപ്പെടുത്തേണ്ടത്. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു പ്രചോദനം കിട്ടുവാനും കേൾക്കുന്നില്ലേ അപ്പൊ കിട്ടുവാനും അദ്ദേഹത്തെ എനിക്കൊരു നിമിത്തം പോലെ എന്റെ മുന്നിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. എന്നും ഒരു പ്രചോദനം കിട്ടുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്തും നമുക്ക് തുറന്നു പറയാനും സംസാരിക്കുന്ന ഒരു സഹോദര തുല്യൻ എന്നുള്ളതാണ്. അത് കൂടാതെ എന്റെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് പ്രവർത്തിക്കുവാനും അദ്ദേഹം നിഴൽ പോലെ ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രധാനമായ ഒരു കാര്യം എനിക്കിതിൽ എടുത്തു പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിൽ നിന്ന് ഇനി വരാൻ പോകുന്നത് അതാണ്. ഇനിയിപ്പോ അതിലേക്ക് ഞാൻ പറയാം, ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഹൈറിസ്കിന്റെ കാലഘട്ടമാണ്, അതാണ് എനിക്ക് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇനി വരും തലമുറകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ ചിന്ത വേണ്ടത്. ആ ചിന്തയിലെ കൂടിയാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ആ അപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തില് അതെ അതെ ഞാനത് പറഞ്ഞു വരുന്നത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ഒരു ഷോപ്പിന്റെ കാര്യം തന്നെയാണ് ഞാനിപ്പോ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിന്റെ വർക്ക് ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി എനിക്കത് ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ് ആ പുതുവർഷത്തിൽ. അതിനോടുകൂടി അടുത്ത വർഷം എന്റെ പ്ലാനിങ്ങിലെ ഒരു അത് ഞാൻ ചെയ്തിരിക്കും. നാട്ടിൽ തന്നെ എനിക്കത് ചെയ്യണമെന്നല്ല എന്റെ ലക്ഷ്യം തന്നെയാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് അതാണ് എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്റെ വോയിസ് കട്ടാവുന്നുണ്ടാകാം, പക്ഷെ എങ്കിൽ കൂടി ഇനിയുമുള്ള അവസരം ഇനി വരുമ്പോ ഞാൻ അത് വ്യക്തമാക്കുന്നതായിരിക്കും. നമുക്ക് അതിനുള്ള എല്ലാവിധ പ്ലാറ്റ്ഫോമും നമുക്ക് എന്റെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ എല്ലാവരും വിനിയോഗിക്കണം, എല്ലാവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തിൽ നിർത്തുന്നു, കാരണം ഇപ്പോഴത്തെ വോയിസ് ചെറിയൊരു കട്ടാവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ശശിയേട്ടൻ അവിടെ റേഞ്ചിന്റെ പ്രശ്നമാണ്, അതാണ് ഇടക്ക് കട്ടാവുന്നേ. പറയുമ്പോ നമ്മള് നമ്മുടെ പ്രിയങ്കരനായ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ ആണ് നമ്മുടെ കാങ്കോലിന്റെ സ്വന്തം ബാബു സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ നമ്മളെ മുത്താണ് മുത്ത്. നമസ്കാരം പൊളിക്ക് ബാബ സാറേ, എല്ലാരും ഉണ്ടല്ലോ. ഏതായാലും മത്സ്യമഠത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു, വളരെ സന്തോഷം തോന്നുന്നു. വിനു സാറല്ലോ ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് അതാണ് ബൈജു ഉണ്ണിരാജ് ഉണ്ണിരാധ ഇവരൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ടല്ലോ. സാറ് തന്നെ തലപ്പത്തിലായോട് വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ കമ്പനി തുടങ്ങും മുതൽ തുടക്കം മുതലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയത്തേക്ക്. അപ്പോ നമ്മളെ എക്സ്പീരിയൻസ് വേണോ? നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞ അവര് കുറെ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ഹാരിച്ചിൽ ജോയിൻ ചെയ്തത്. ഗ്രേറ്റ് സന്ദർപ്പണിക സാറാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് കൊണ്ടുവരാൻ വന്നത് എന്ന് പറയാൻ കാരണം ഒരുപാട് പ്രാവശ്യം
എം എൽ എ ബിസിനസ് ടൈഡായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ടൈഡായിട്ട് ഒരു ഒന്നിനും ഒരു താല്പര്യമില്ലാതെ നിൽക്കുമ്പോഴാണ് സന്തോഷ് പണിക്കർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ വീട്ടിലേക്ക് വന്ന് പോവട്ടാ നമ്മളത് ഒരു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമ്മൾക്ക് നോക്കിയാലോ നല്ലതാന്ന് എന്ന് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം അവൻ അദ്ദേഹത്തെ നിരസിക്കുകയും ഞാനില്ല ഇനി ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് പറയുകയും എന്നാൽ എന്നിലേയുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ട് തന്നെ പല പ്രാവശ്യം വീട്ടിലേക്ക് വരികയും അവസാനം സന്തോഷ് പണിക്കരെ വിഷമം കണ്ട് അല്ലെങ്കിൽ അവരവന്റെ അദ്ദേഹത്തിന് സങ്കടം കണ്ട് എൻ്റെ ഭാര്യ നിശയാണ് ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് 800 രൂപ അദ്ദേഹം കൊടുത്ത് ഭാര്യയുടെ പൈസയും കൂടി അദ്ദേഹം കൊടുത്തതിന് ശേഷം ഭാര്യയാണ് ജോയിൻ ചെയ്തത്. പണിക്കാർക്ക് അറിയാമായിരുന്നു ഞാൻ ഭാര്യ ജോയിൻ ചെയ്താൽ ഞാൻ വർക്ക് ചെയ്യുന്ന അറിയാമായിരുന്നു. പിന്നെ പ്ലാൻ ഒരു ദിവസം രാവിലെ പണിക്കറ വീട്ടിൽ പോയ സമയത്ത് കാല് കൊണ്ട് ബാബോട്ട ഇങ്ങനെ അന്ന് ലെവലിംഗമായിരുന്നു സാറ് 10,000 ഡിജിറ്റൽ ചെയ്ത ഒരു വ്യക്തി വരുന്ന സമയത്ത് 1,500 രൂപ കാലിന്റെ ചുണ്ടം വരലോണ്ട് ചുണ്ടം വരലോണ്ട് പ്ലാൻ നിലച്ച് വരച്ചിട്ടാണ് എനിക്ക് നിന്ന സ്ഥലത്ത് നിന്ന് പ്ലാൻ പറഞ്ഞത്. ഒരു കഷ്മാവിന്റെ ചോട്ടിൽ നിന്നാണ് എനിക്ക് ഈ പ്ലാൻ സന്തോഷ് പണിക്കർ കാലിന്റെ ചുണ്ടം വരലോണ്ട് ആദ്യമായിട്ട് ആയിരിക്കും ഒരു ഒരു വ്യക്തി പ്ലാൻ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ 1,500 രൂപ കിട്ടുമല്ലോ ലോക്ക്ഡൌൺ സമയത്ത് ഒരാള് ജോയിൻ ചെയ്ത സമയത്ത് 1,500 രൂപ കിട്ടുമല്ലോ. നിലവിലുള്ള പണിയെടുക്കുന്ന എല്ലാം നമ്മൾക്ക് ലോക്ക്ഡൌൺ സമയത്ത് പ്രോപ്പായി കിടക്കുന്ന സമയമായിരുന്നു. ശരി ഞാൻ നോക്കാം എന്ന് പറയുകയും ഞാൻ ഈ ബിസിനസ്സിനെ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പഠിക്കാൻ തുടങ്ങി. നല്ലൊരു സാധ്യതയുള്ള ബിസിനസ്സാണെന്ന് തോന്നുകയും വിദ്യാഭ്യാസ സാധനങ്ങൾ ആയതുകൊണ്ട് എന്ത് ലോക്ക്ഡൌൺ സമയത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ബ്രാൻഡൊന്ന് മാറ്റണ്ട എന്ന ഒരു നല്ലൊരു കാര്യം ഇതിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും കൂടുതൽ കൂടുതൽ പഠിക്കുകയും ഞാൻ ഈ ബിസിനസ് പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു. പൂർണ്ണമായി ഏറ്റെടുത്തതിന്റെ ഫലമായി തന്നെ ഒരു 2-3 മാസം കൊണ്ട് ഞാൻ സഫേറാങ്ക് അച്ചീവ് ചെയ്യുകയും നാഷണൽ പ്രൊമോട്ടർ എന്ന സസ്തിക നേടുകയും നല്ല വരുമാനം വാങ്ങുകയും ചെയ്തു. ഇന്നും എൻ്റെ കൂടെയുള്ളവരെ കൂട്ടി പൂ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് വരുമാനം വാങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ട് കൂടെ വന്നവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാതെ ഓരോ വ്യക്തിക്കും ഈ ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. അവർക്കൊക്കെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് കമ്പനിയുടെ ഗോൾഡ് റാങ്കാണ്. ഏകദേശം ഈ മാസം 30 ആകുമ്പോഴേക്കും റോബി റാങ്ക് അച്ചീവ് ചെയ്യുന്ന എൻ്റെ ഈ ഇന്നത്തെ പോക്കിന്റെ റിസൾട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം 2022 ആകുമ്പോഴേക്കും ഞാൻ റോബി റാങ്ക് അച്ചീവ് ചെയ്യും. ഏതായാലും സന്തോഷപ്രദമായ രീതിയിൽ കുടുംബവും ഞാനും കഴിയുന്നു. ഈ ആരാണോ നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് അവരുടെ കൈ മുറുക്കെ പിടിക്കുക. പ്രധാന സാറുടെ ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഒരു ബിസിനസ്സാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആരാണ് ഈ ബിസിനസ് പരിചയപ്പെടുത്തത് വെറുതെ അല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. ലീഡർമാരെ നോക്കി കാര്യമില്ല, നിങ്ങൾ ബിസിനസ് ചെയ്യുക, ലീഡർ കൈ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക. ഇത് മാത്രമേ എനിക്ക് ഈ പറയാനുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ നൽകുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വിനു സാർ, താങ്ക് യു ഓൾ. ഐ റെസ്പെക്ട് യു ഓൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തന്റെ വന്ന വഴിയിലുള്ള എല്ലാ വഴികളും തട്ടി മാറ്റിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബാബു സാറ്. നിലവിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്തതാണ്. അപ്പോ എല്ലാവരിലുള്ള മാറ്റങ്ങൾ എല്ലാവരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു മെസ്സി മേഡത്തിന്റെ പ്രോഗ്രാമിന്റെ ഒരു റിവ്യൂ പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. ഒരാളായിട്ട് ക്ഷണിക്കുന്നു. ആരെയൊന്നും പേരെടുത്ത് വിളിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തുകൊണ്ട് ഇന്ന് നമ്മളെ എല്ലാ ഇപ്പൊ 41 പേരുണ്ടായിരുന്നു. 39 പേര് ഏതോ രണ്ടാൾക്ക് വിജയിക്കണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു തോന്നുന്നു. കയറുമ്പോ തന്നെ അവരെ ഏതായാലും പോയിട്ടുണ്ട്. അപ്പോ നമ്മളെ ഈ മീറ്റിംഗിൽ ഇപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു റിവ്യൂ പറയാം പ്ലീസ്. സമയമുണ്ട് പറയട്ടെ. അവരൊക്കെ സംസാരിച്ചിട്ട് മുന്നോട്ട് വരേണ്ടവരാണ്.
ഒരു പുതിയ കാര്യം, സോറി, എല്ലാവരും അത് ശ്രമിക്കാൻ വേണ്ടി ഞാൻ പറയാം. കാരണം ഒരു 39 പേരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാവും. നമ്മള് ഹൈതച്ചില് വന്നത് കൊണ്ട് വിജയിക്കുക എന്ന് ചോദിച്ചാൽ ആരും വിജയിക്കില്ല. നമുക്കെന്ത് വേണം? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകണം? സക്സസിലേക്ക് കൊണ്ടുപോകണം. അവർ വിജയിക്കും എന്നുള്ളൊരു തീഷ്ണമായ ആഗ്രഹം മനസ്സിൽ വെക്കുകയും, ബാബു സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങൾ ആരെ വിശ്വസിച്ചു കൊണ്ടാണോ ഹൈറിച്ചിലേക്ക് വന്നത്, ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുക. ആദ്യം സ്വയം വിശ്വസിക്കുക, കമ്പനിയുടെ പ്രൊഫൈൽ വിശ്വസിക്കുക, എം ഡി പ്രതാപൻ സാറിനെ വിശ്വസിക്കുക. നമ്മളെയൊക്കെ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇപ്പോ ഒരു കാലത്ത് ഇപ്പൊ മേഴ്സി മേഡവും നമ്മളൊക്കെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ഹൈറിച്ചിനെ ഈ രീതിയിൽ വളർത്തിയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പലരുടെ വീടുകളിൽ പോയിട്ട് ഇതുപോലെ പ്ലാൻ പറഞ്ഞ് വരച്ചോട്ടിൽ കാലുകൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദിനേശ് പണിക്കർ സാർ അതുപോലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഞാൻ ഇന്ന് അഭിമാനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇതാ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുമ്പോൾ എന്റെ ഇടതും വലതും രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കുക, പുതിയൊരു വ്യക്തി എന്റെ പ്ലാൻ കേട്ടത് ശേഷം ജോയിൻ ചെയ്യുവാൻ വേണ്ടി കേഷ് കൊണ്ടുവരുന്നതായിരുന്നു ആ സന്ദർഭം. ഇതേ ഞാൻ ആ ഫണ്ടിൽ നിങ്ങളെ കാണിക്കുന്നു. കാരണം ഇതായിരിക്കണം ബിസിനസ്, ഇങ്ങനെയായിരിക്കണം ഹൈറിച്ച്. അവർ നിങ്ങളെ തേടി വരും. നിങ്ങൾ ലീഡർമാരോട് ഓരോരുത്തരെ തേടിയിട്ട് നാട്ടുകാർ വരുന്ന കാലം വിദൂരമല്ല, അത് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പോയിട്ട് കേഷ് വാങ്ങണ്ട, ഞങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ കേഷും കൊണ്ട് ഹൈറിച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. വളരെ അഭിമാനിക്കുക നിങ്ങൾ. സത്യസന്ധമായ ബിസിനസ് ആയതുകൊണ്ടാണത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഈവനിങ് വെബ് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും മാക്സിമം അവനവന്റെ ടീമിനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ലീഡർമാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ അസോസിയേഷൻ ഇതിൽ കയറുമ്പോൾ നിങ്ങൾ ലീഡർമാരെ അവിടെ കണ്ടിട്ടില്ല എങ്കിൽ അവർ നിങ്ങൾക്കൊരു വിലയിടും. ആ വില നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച വിലയല്ല, നിങ്ങൾക്ക് മൈനസ് ആണ് അവിടെ കിട്ടുക. സോ എല്ലാ ലീഡർമാരും റെഗുലർ ആയിട്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ഈ 9 മുതലുള്ള സമയം നമ്മുടെ ഈ ഈവനിങ് വെബിലേക്ക് മാറ്റി വെക്കുകയും നിങ്ങളുടെ ടീമിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ പ്ലാൻ പറയാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊക്കെ പറയും ശരി, അവർ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഒരു മിനിറ്റ് ഞാൻ എന്റെ അപ്ലൈ ലീഡറുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആ വിലയിരുത്തും. നിങ്ങളെ അവർ വിശ്വാസത്തിലെടുക്കില്ല. നിങ്ങൾക്ക് പോലും നിങ്ങളെ കമ്പനിയെ മനസ്സിലാകുന്നില്ല എങ്കിൽ എങ്ങനെ ഞാൻ ഇദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യും എന്ന് ഒരു വ്യക്തി ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മൈ ഡിയേഴ്സ്, നിങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ഈ ക്ലാസുകൾ, ഈ മോർണിംഗ് സോറി നമ്മുടെ ഈ ഈവനിങ് വൈബ് നിങ്ങൾ മുടങ്ങാതെ കാണുക, കാണാൻ പ്രേരിപ്പിക്കുക, അറ്റൻഡ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ അഭിപ്രായം പറയുക, എല്ലാവരും പറയണം, പിന്നോട്ട് പോകരുത്, മുന്നോട്ട് വരിക. കം ഓൺ. ആ തീർച്ചയായും രണ്ടേ വാക്കുകൂടി. ഞാൻ എന്റെ ഇടക്കിടക്ക് വോയിസ് കട്ടായിരുന്നു നേരത്തെ. ആ വോയിസ് കട്ടായപ്പോ ക്ലിയർ ആയിരുന്നില്ല, എനിക്കൊരു കൺക്ലൂഷൻ പറയാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ആ വോയിസ് കട്ടായത് കാരണമാണ് ഞാനത് പെട്ടെന്ന് ഒരു മാറ്റം വന്നത്. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി വോയിസ് ക്ലിയർ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ബിജു സാറും പറഞ്ഞത് മാതിരി നമ്മുടെ ടീം ഡെവലപ്മെന്റ് അത് തന്നെയാണ് ഇവിടെ ആവശ്യം. എല്ലാവരും അവരുടെ ടീമിൽ നിന്ന് മാക്സിമം ആളുകളെ ഇതിന് പങ്കെടുപ്പിക്കുക, അപ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ പ്രചോദനം മറ്റുള്ളവരെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു അവസരം എനിക്ക് തരാൻ തന്നതും, ഞാൻ എനിക്കിതിൽ രണ്ടു വാക്ക് പറയാൻ സാധിച്ചതും, ഞാനതൊരു എൻ്റെ ഒരു വലിയൊരു എന്താ പറയേണ്ടത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ പങ്കെടുക്കണം, പങ്കെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യരിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു നന്ദിയും കൂടി ഞാൻ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. വിനോദ് സാർ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത വർഷം ജനുവരി മുതൽ നമുക്ക് ഹൈറിച്ചിലേക്ക് ഒരു തള്ളിക്കയറ്റമായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും നമ്മള് കുറച്ച് മാസങ്ങളോളം ഇങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയുടെ പിന്നാലെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി
പറഞ്ഞ ആ ഒരു അവസരം വേണ്ടി വരില്ല, ആ ഒരു സ്ഥിതി വേണ്ടി വരില്ല. ഇനി ജനുവരിക്ക് ശേഷം നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. എന്റെ അനുഭവം പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ 800 രൂപയെ ജോയിൻ ചെയ്ത് നമ്മൾ 200 രൂപക്ക് എത്ര വ്യക്തിയുടെ മുന്നിൽ പോയി നമ്മൾ ഈ പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ എത്ര ടൈം എടുക്കും എന്ന് വെച്ച് ഞാൻ 800 രൂപ ഐഡിയ അടിച്ച് മാസങ്ങളോളം കൈരച്ചിന്റെ വളർച്ച നോക്കി നിന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് വേണ്ടത് ഫോളോപ്പ്. ഫോളോപ്പ് നമ്മൾ പക്ക ഫോളോപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് വ്യക്തിയായാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്റെ അനുഭവത്തിലൂടെ വിനോദ് സാർ തന്ന ആ ഒരു സപ്പോർട്ടിലൂടെ ഞാൻ തിരിച്ചു വന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് പോയ ടൈം നഷ്ടം വന്ന് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട്. ഇപ്പോ ഓരോ റാങ്കിലേക്കും അതുപോലെ എനിക്ക് മത്സരിക്കാൻ നമ്മൾ രണ്ട് വ്യക്തികൾ, നമ്മൾ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ റാങ്ക് കയറുമ്പോൾ ഫസ്റ്റ് സിൽവറിലേക്ക് നമ്മൾ കയറി, ഫസ്റ്റ് തന്നെ സിൽവറിലേക്ക് കയറി എൻ്റെ സുഹൃത്ത് പ്രദീപ്. അപ്പൊ അടുത്ത മാസം നമ്മൾ അടുത്ത റാങ്കിലേക്ക് കയറണം എന്ന് നമ്മൾ തന്നെ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നുകൊണ്ടത്. അടുത്ത സിൽവറിൽ നിന്ന് ഗോൾഡിലേക്ക് വന്നു, ഗോൾഡിൽ നിന്ന് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്ത് പ്ലാറ്റിനത്തിലേക്ക് എത്തി. അപ്പൊ ഇപ്പൊ എനിക്ക് മത്സരിക്കാൻ വേണ്ടി ഒരാള് ഇല്ലാതെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ അങ്ങനെ ഇത് വെക്കരുത്. ഞാൻ പറയുന്നു നാഷണൽ പ്രൊമോട്ടായി അടുത്ത റാങ്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ മത്സരിക്കാൻ വേണ്ടി ഒരാളെ കിട്ടിയില്ല, അവനവിടെ കുറച്ച് ഡൗൺ ആയതുകൊണ്ട്, അവിടെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു പ്രശ്നത്തിലായതുകൊണ്ട്. അപ്പൊ അവൻ എത്ര പെട്ടെന്ന് അടുത്ത റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് വീണ്ടും ആദ്യം മത്സരിച്ച് മുന്നോട്ട് തന്നെ പോകും. മത്സരിക്കാൻ നല്ലൊരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഞാൻ 4 പേരോട് മത്സരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ 3 കുട്ടികളും വൈഫിനോടും മത്സരിച്ചിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഇപ്പം നല്ല രീതിയിൽ എത്തി. ഇപ്പോൾ എനിക്ക് നല്ല ഒരു വരുമാനം വരുമ്പോൾ അവർ കയ്യിൽ മാറ്റങ്ങൾ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഹൈറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹൈറിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവൂ. നമ്മൾ പുറത്തു നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇപ്പം നല്ല വരുമാനം വരുമ്പോൾ ഹൈറിച്ചിൻ്റെ നമ്മളെ പ്രതാപൻ സാറ് ഇത്ര നല്ലൊരു ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നു കൊണ്ട് നമുക്കത് മനസ്സിലാക്കി നമ്മളത് വർക്ക് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് നല്ലൊരു വരുമാനം വാങ്ങിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കാം. അതുപോലെ നമുക്ക് ഒരാളോട് നമുക്കൊരു ബിസിനസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബിസിനസ് വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഒരാളോട് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരാളും നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ വരില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയം ഉണ്ടാവും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കാലം. ഓക്കെ, അടുത്തതായിരിക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ പുതിയ ഒരുപാട് കയറിയിട്ടുണ്ട്. എല്ലാവരും പറയട്ടെ, കാരണം നമ്മളിത് നമ്മുടെ ഒരു ഫാമിലിയാണ്. ഒരു തെറ്റ് വരുന്നു എന്ന് ആരും സംശയിക്കണ്ട. ഇവിടെ നിന്നായിരിക്കും നിങ്ങളുടെ തുടക്കം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മോണി ഈ നമ്മുടെ ഈ പറയുന്ന ഈ റൂം മീറ്റിംഗ് മാക്സിമം ഉപയോഗിക്കുന്നവരാണ് ബുദ്ധിമാൻ. ഓ, സുരേഷ് സാറ് പറയൂ. സുരേഷ് ബാബു സാർ നമസ്കാരം. നമസ്കാരം. സാറ് വളരെ ദൂരത്ത് നിന്നൊന്നും ഇത് വീക്ഷിക്കുന്നു. വളരെയധികം സന്തോഷം സാർ. കാരണം സാർ വിജയിക്കാൻ വന്നവരാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രോഗ്രാമുകൾ കാണാറുണ്ട് സാർ. സാറിന് ഞാൻ ഒരു 3-4 മിക്കവാറും ഞാൻ അങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് നോക്കാറില്ല. ഞാൻ ഏത് സമയത്താ ഉള്ളതെന്ന് അറിഞ്ഞാൽ ഞാൻ നോക്കും. അത് കാരണം കൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നത്. വേറൊന്നുമല്ല, ഞാനിവിടെ കോയമ്പത്തൂരാണ്. ഞാൻ തുടക്കക്കാരനാണ്. ഒരു സിംഗിൾ ഡിജിറ്റലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ പതുക്കെ ഫോളോ അപ്പ് ചെയ്ത് സാറ് പറഞ്ഞ മാതിരി ആളുകളെ നമ്മളോടേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും 2022 നമുക്ക് ഒരാൾക്കല്ല, നമുക്ക് എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ലീഡേഴ്സിനും നമസ്കാരം. സാറേ, ഒന്ന് എടുത്തു പറയട്ടെ, സാറ് കാണിക്കുന്ന ഈ ഈ ഒരു ആകാംക്ഷയും ഹൈറിച്ചിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സാറ്, ഞാനും വീക്ഷിക്കുമ്പോഴൊക്കെ ഞാൻ സുരേഷ് ബാബു സാറിനെ കാണാറുണ്ട്.
അതുപോലെ തന്നെ സാറ് ഒരു സിംഗിൾ ഐഡിയ എടുത്തു എന്ന് പറഞ്ഞിട്ട് സാറ് വിജയിക്കാതിരിക്കുക, സാറായിരിക്കും വിജയിക്കുക. കാരണം എന്തും ഏത് സമയത്തും സാറിന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. സന്നദ്ധനായിട്ടുള്ള ഒരു ലീഡർമാർ ഇവിടെ ഉണ്ട് സാറേ. നാട്ടിലാണ് സാറ് കോയമ്പത്തൂരാണ് എന്ന് വിചാരിക്കരുത്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഏത് സഹായവും സാറിന് പ്രതീക്ഷിക്കാം. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് വ്യക്തിക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഒരു ടീമിന് വേണ്ടിയോ അല്ല ഈ ഇത് സംഘടിപ്പിച്ചത്. സാറിന്റെ ടീമിലെ അംഗങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയും ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. സാറ് തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു മുഖമാണ് സുരേഷ് ബാബു സാറിന്റെ. അത് എന്തായാലും എടുത്തു പറയാതിരിക്കാൻ വരും. സാറ് ഇതിലേക്ക് വന്നത് സാർ സംസാരിക്കാൻ എടുത്ത ആ ഒരു തീരുമാനം അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മൊത്തം ആൾക്കാർ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സാർ. എന്നും സാറ് ഒരു സങ്കോചത്തിലാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. പക്ഷെ എന്തായാലും ശരി, ആരും വഴക്ക് പറയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയി പുറത്തുനിന്ന് വരാനായിട്ട്. എന്നാലും വിരോധമില്ല, ഭക്ഷണം കഴിച്ച് പതുക്കെ വേഗം വേഗം ഭക്ഷണം കഴിച്ച് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. അതുപോലെ നിർബന്ധമാണ്. ലാസ്റ്റ് സമയത്താണെങ്കിൽ പോലും എന്റെ മുഖം കാണണം. ആരും എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും എന്നെ കാണിക്കണം എന്നുള്ളത് എനിക്ക് ആ ഒരു ആഗ്രഹമാണ്. ഓക്കെ സാർ, അത് നിറവേറിയിരിക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാ ലീഡേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. സാർ പ്രോഗ്രാം നല്ലോണം ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. മാക്സിമം പ്രോഗ്രാം ഞാൻ വിട്ടില്ല. വീണ്ടും വീണ്ടും പഠിക്കണ് പഠിച്ചു എന്നുള്ളൊരു തോന്നലില്ല. ഇല്ല, ആരും പഠിച്ചു കഴിഞ്ഞവരാരും ആയിട്ടില്ല സാറേ. എല്ലാരും പഠിച്ചോണ്ടിരിക്കുക. ഓരോ പ്രോഗ്രാം തീർന്നോളം നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടല്. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഹോമിയോ ഒരു ആയുർവേദ ഡോക്ടർക്ക് പ്ലാൻ കൊടുത്തിട്ടാണ് ഞാൻ വരാൻ വൈകിയത്. അപ്പൊ നമുക്ക് ഈ 2021 അവസാന ഘട്ടത്തിൽ തന്നെ ഈ ഡിസംബറോട് കൂടി തന്നെ ഇപ്പൊ വിനുവാട്ടന്റെ വീട്ടിലേക്കുള്ള ആൾക്കാരും ക്യാഷും കൊണ്ട് പോലായി. ഇനി നമുക്ക് ഒട്ടും ഒരു സങ്കോചവും ഇല്ല. പോയിട്ടില്ല, ജനങ്ങള് വരും, അതിൽ ഞാനൊക്കെ ഉണ്ടാവും സാറേ. ഹൈറിച്ച് നിങ്ങളെ വിടില്ല, പൂ ചോദിച്ചാൽ സാർ പൂക്കാലം തരുന്നതാണ് പ്രതാപൻ സാർ. അത് അനുഭവിച്ചവരാട്ടുപുഴയും ഞാൻ തൊട്ടപ്പുറത്തെ ഗ്രാമമാണ്. ഹലോ വിനോദ്സ്, പ്ലീസ്. സാറേ, നമ്മുടെ ഈ വരുമാനം ഉണ്ടാക്കുക മാത്രല്ല, നമ്മുടെ എൻജോയും കൂടി ഉണ്ട്. അത് അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നു പറഞ്ഞേ. അതെ അതെ അതെ, നമ്മുടെ അതിന്റെ ഒരു ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യും. ഞങ്ങളെ തീരുമാനം ഇതാണ്. നമ്മുടെ ഈ ഈ ടീമുകൾ ഞങ്ങളൊരു മത്സരം വെച്ചിട്ടുണ്ട്. ഏത് വ്യക്തിയാണോ 200,000 രൂപ, ഞാൻ ഇപ്പോഴും പറയുന്നു ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് 200,000 രൂപയുടെ ബിസിനസ് കൊണ്ടുവരുന്ന ഏതൊരു വ്യക്തിക്കും ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു വിമാന യാത്രയും ആ ദിവസം പകൽ വണ്ടർലായിലേക്ക് ഒരു മനോഹരമായ ഒരു ട്രിപ്പും അതിനുശേഷം പറ്റുമെങ്കിൽ ഞങ്ങൾ അല്ലെ സാറേ ലുലു മാൾ ചുറ്റിക്കറങ്ങിയിട്ട് റിസർവേഷനോടുകൂടി സ്ലീപ്പർ കോച്ചില് റിസർവേഷനോടുകൂടി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നു. ആ മത്സരത്തിൽ വിജയിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഞങ്ങളുടെ വക ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇത് കമ്പനിയുടെ ട്രിപ്പല്ല, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ട്രിപ്പാണ്. അതെല്ലാവരും ആ ചാലഞ്ച് വിജയിക്കുക, അതിമനോഹരമായ ഒരു ട്രിപ്പാക്കി നമുക്ക് അതിന് മാറ്റാം. ഡേറ്റുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കും, എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ എന്ന്. ഏതായാലും വിതിൻ 2-3 ഡേയ്സിനിടയ്ക്ക് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. എല്ലാവരും അത് വിജയിക്കുക. അറിയാം വിജയി ആരാണെന്ന്. നിങ്ങൾക്ക് വിട്ടത് തന്നിരിക്കുന്നു ഹൈറിച്ച്. ഞങ്ങൾ അത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഹൈറിച്ചിന്റെ വരുമാനം. ഹൈറിച്ചിന് നിങ്ങൾ നെഞ്ചോട് ചേർക്കുക, നിങ്ങൾ വിജയിക്കുക, ആസ്വദിക്കുക കുടുംബത്തോടൊപ്പം. കമോൺ, ആരൊക്കെ നമുക്ക് കണ്ടറിയാം.
വരുമാനത്തോടെ അപ്പൊ നമുക്ക് എൻജോയ്മെന്റും. ആശിച്ചി നമുക്ക് പോവാൻ പറ്റും, നമുക്ക് പോവാൻ പറ്റാനുള്ള സാധ്യതയല്ല, നമ്മൾ ഒരുക്കി തരും. നമ്മളെ ഗ്രൂപ്പ് മീറ്റിംഗ് കാണുന്നുണ്ട്. ആശാ മാഡത്തിന് വാക്കുകൾ പറയാനുണ്ടോ? ആശാ മാഡം തീർച്ചയായിട്ടും രണ്ട് വാക്കുകൾ സംസാരിക്കണം. നമ്മുടെ പ്രോഗ്രാം ഒന്നും വിട്ടുകടയല്ല. ബാംഗ്ലൂരിൽ നിന്നുകൊണ്ടും ഇല്ല സമയം, എല്ലാ പ്രാവശ്യം ഏത് മീറ്റിംഗ് ആയാലും ആശയച്ചേരി കയറിയിരിക്കും. വിജയിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആശയച്ചേരി രണ്ട് വാക്ക്. ഓക്കെ, താങ്ക് യു ഹാരിസ് ലീഡേഴ്സ്. ഞാൻ ഇന്ന് വരണമെന്ന് വിചാരിച്ചതല്ല. ശരിക്കും എന്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് രാധാമേടത്തിന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരാൻ പറ്റാത്തവര് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അന്നൊരു ഒരു ഇത് വെച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോകാൻ പറ്റാത്തവർക്ക് നമുക്ക് അതിന്റെ ഒരു ക്യാഷ് നിങ്ങൾ കൊടുക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം എന്നുള്ളത്. അതാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാല് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ നെറ്റ്വർക്ക് ഒന്ന് കോൺസ്റ്റന്റ് ആക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് എല്ലാവരും ഒന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട്. കാരണം പലതും മുറിഞ്ഞു മുറിഞ്ഞാ പോയത് മീറ്റിങ്. പുതിയ നമ്മളെ ഇപ്പൊ നമുക്കറിയാം അതിന്റെ ആ ഒരു കാര്യങ്ങളും എല്ലാം. പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് വന്നവരോടെല്ലാം ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ അതൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്, എന്റെ അഭിപ്രായമാണ്. അപ്പം എല്ലാവരുടെയും ഒരു നമ്മുടെ നെറ്റ്വർക്കിനെ ഒന്ന് മാക്സിമം പിടിച്ചു വെച്ചിട്ട് മീറ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അതൊരു കുറിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് വരുത്തണം അഭിപ്രായം. ബാക്കി എല്ലാവരുടെയും എല്ലാവർക്കും പറഞ്ഞ അഭിപ്രായങ്ങളും എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഏതാ ഞാൻ പറഞ്ഞത്, കുറേശ്ശെ കുറേശ്ശെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ, പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി ക്ലാരിറ്റി വരുത്തണമെന്നുള്ള ഒരു അഭിപ്രായമാണ്. ബാക്കി എല്ലാവർക്കും മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് താങ്ക് യു. ഓക്കെ, ഓക്കെ ചേച്ചി, നമ്മളെ പുതിയ പുതിയ പിന്നെ നെറ്റ്വർക്കിന് ഇപ്പൊ ഇനി കട്ടാവാതെ നമുക്ക് ഒരു മണിക്കൂർ കിട്ടാം. എല്ലാം ഒറ്റ മിനിറ്റ്, ഞാന് മീറ്റിംഗ് കട്ടാവുന്ന കാര്യമല്ല പറഞ്ഞത്, ഈ ഇപ്പൊ എക്സ്പീരിയൻസ് പറഞ്ഞ സാറാണെങ്കിലും നമുക്ക് ആ ഒരു അവർക്ക് നെറ്റ് ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം നമുക്കും മനസ്സിലാകും. പക്ഷെ പുതിയതായിട്ട് കേറുന്നവർക്ക് അതൊരു ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും. അവര് പെട്ടെന്ന് എക്സിറ്റ് ആയി പോകാനുള്ള നിൽക്കണം എന്നുള്ളവരിങ്ങനെ നിൽക്കും. എങ്കിലും ആദ്യമായിട്ട് കേറുന്നവർക്ക് നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോ ഒരാളോട് ഒരു പ്രാവശ്യം പറഞ്ഞാലോ രണ്ടു പ്രാവശ്യം പറഞ്ഞാലോ ആയിരിക്കില്ല അതിലേക്ക് വരുന്നത്, ഇപ്പൊ മൂന്നും നാലും പ്രാവശ്യം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഉള്ളവര് ഒരാളോട് കേറണോന്ന് പറഞ്ഞിട്ട് ഇതേ രീതിയിലാവുമ്പോഴത്തേക്കിനും വേഗം മടുപ്പ് പിടിച്ചിട്ട് അവർ ഇറങ്ങിപ്പോകും. അപ്പൊ ആ നിങ്ങളുടെ മീറ്റിംഗ് ഇങ്ങനെയാണ്, ഒന്നും ഒരു വ്യക്തത ഇല്ല എന്നുള്ള ആ ഒരു ഇത് വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു നെഗറ്റീവ് ഫീൽ വരും. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ് ആശ മാഡം. കാരണം ഇതില് മാഡം പറഞ്ഞതുപോലെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഏത് വ്യക്തിയാണോ നമ്മൾ അന്നത്തെ ദിവസം ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എംസി ചെയ്യാൻ വിളിക്കുന്നത് എന്ന് വെച്ചാൽ, ആ വ്യക്തികൾ ശ്രദ്ധിക്കുക അവരുടെ നെറ്റ്വർക്ക് വളരെ കറക്റ്റാണ് എന്ന് അവർ ഉറപ്പുവരുത്തണം. കാരണം ഈ മാഡം പറഞ്ഞതുപോലെ തന്നെയാണ്, ഫസ്റ്റ് വരുന്ന ഒരു വ്യക്തികൾക്ക് ഒരിക്കലും ക്ഷമ വേണമെന്നില്ല. നമ്മളൊക്കെ ഹൈറിസിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്നു. പക്ഷേ പുതിയ ഒരു വ്യക്തിയെ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങളത് ഇംപ്രസ് ആവണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നും അതിനുള്ള നല്ലൊരു ഹോംവർക്ക് ഉണ്ടാകണം. വളരെ കറക്റ്റാണ്, ഇങ്ങനെയുള്ള സജഷൻ കൂടി ഇതിൽ പറയാം. തിരുത്താൻ ശ്രമിക്കും ഞങ്ങൾ. പിന്നെ ഈ നെറ്റ് കട്ട് ചെയ്യുന്ന സമയം അത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കത് സെറ്റ് ആകാത്തതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സൂമിന്റെ. പക്ഷെ അതില് നമ്മൾക്ക് ചെറിയൊരു സാങ്കേതിക ടെക്നിക്കൽ ഞങ്ങളത് വിദഗ്ധരെ കൊണ്ട് ചോദിക്കുന്നുണ്ട്.
ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് മടിച്ചിട്ടല്ല, നമുക്കത് സാധിച്ചില്ല, ടെക്നിക്കൽ എറർ ആണ്. നമ്മൾ എന്തായാലും ഈ ബുധനാഴ്ചക്കുള്ളിൽ അത് തീരുമാനം കറക്റ്റാക്കി എടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പത്ത് ദിവസം മീറ്റിംഗ് വെച്ച സമയത്ത് എനിക്ക് ജിയോന്റെ നെറ്റാണ് ഉണ്ടായത്. അപ്പൊ എന്റെ ഞാനത് ഹോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് ഈ പറഞ്ഞ പോലെ ഒരു മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ പിറ്റേ ദിവസം ഞാൻ കേരള വിഷന്റെ കണക്ഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇന്ന് നമ്മള് ഈ പ്രോഗ്രാം നടത്തുന്നത്. ആൾക്കാരും വിനോദ് സാർ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരും അതേപോലെ ഈ നെറ്റ്വർക്കിന്റെ ഇതെല്ലാം കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിരുന്നു. ഒന്നാമത്തെ കാര്യം അവിടെയാ നട്ടത്. ആ കണ്ടിന്യൂറ്റി വന്നപ്പോ നഷ്ടപ്പെട്ടപ്പോ പെട്ടെന്ന് ഇവിടെ കട്ടായി. അതാണ് നെറ്റിൽ വന്നപ്പോ. എന്തായാലും നമ്മൾ അടുത്തില് നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി ഇതിനെ എങ്ങനെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ആ രീതിയിലെ കൂടെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ആ പ്രവർത്തനമായ ഒരു കാര്യമാണ്. അതിനുവേണ്ട എല്ലാ പ്രവർത്തനം ചെയ്യണം, കണ്ടിന്യൂറ്റി ആയിട്ട് കിട്ടണം. ഇത് ഫുൾ ഡേ കിട്ടണമെന്നാണ് ഞാൻ എന്റെ ആഗ്രഹം ഞാൻ പറയുന്നത്. നമ്മൾ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. നമുക്ക് അങ്ങനെ കിട്ടുന്ന ടൈമിങ് ആ ടൈമിങ് നമ്മളെ നമുക്ക് വിനോദ് സാറേ അതൊന്ന് നമുക്കത് പരിഹരിക്കണം. നെക്സ്റ്റ് തിങ്കളാഴ്ചത്തേക്ക് ആകുമ്പോഴേക്കും ബുധനാഴ്ച ഫിജി സാറാണ്. യെസ്, എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നീട് പറയാനുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം കേരളത്തിന് വെളിയിൽ നിന്നും കർണാടകത്തിൽ അതായത് ബാംഗ്ലൂരിൽ നിന്നും ആശാ മേഡവും തമിഴ്നാടിനെ പ്രതിനിധിച്ചുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് സുരേഷ് ബാബു സാറും ഇതിൽ സംസാരിച്ചു എന്നുള്ളത് നമ്മുടെ വിജയമാണ്. അവരത് നമ്മുടെ സക്സസ് ആണ്. സത്യത്തിൽ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുക, അവിടുന്ന് ആൾക്കാർ സംസാരിക്കട്ടെ. വെരി ഗുഡ്, സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ. അപ്പോ ഇനി ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഇത് വീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോഴും 31 പേരുണ്ട്. ഇപ്പൊ 29 ആളായി. അപ്പോ വിജയിക്കാൻ വേണ്ടി എല്ലാരും ഒറ്റക്കെട്ടായ ഒരു തീരുമാനം തന്നെ എടുത്തിട്ടാണ് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ നമ്മളെ ഇനി വരുന്ന തിങ്കളാഴ്ചയും നമ്മളെ ഈ ഇവനി വൈബ് ഉണ്ടാകും. അതിലേക്ക് കൂടുതൽ ലീഡേഴ്സും അവരുടെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പറ്റാവുന്നവർ അവരുടെ വീഡിയോ ഓൺ ആക്കിയിട്ടും അപ്പൊ നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു ഡൗട്ട്. നമുക്ക് ഇത് ആഴ്ചയില് ഹലോ പറഞ്ഞോളൂ. നമുക്കിത് ആഴ്ചയില് പിന്നെ ഈ തിങ്കളിൽ ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്ന് എല്ലാ ലീഡേഴ്സും ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഈ മറ്റ് പല സൂം മീറ്റിങ്ങുകളും തിങ്കളാഴ്ച ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആള് കേറാൻ ആളിന്റെ പങ്കാളിത്തം കുറയുന്നത്. അത് നോക്കണോ സാറേ, കാരണം നമ്മൾക്ക് വരാനുള്ളവർ ഇതിൽ പങ്കെടുക്കും. അവർക്ക് നമ്മൾ പറഞ്ഞല്ലോ എക്സ്ക്യൂസുകൾ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. വിജയിക്കണം കയറണം എന്നുള്ളവർ കയറുമല്ലോ. അതല്ലേ അതിന്റെ, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് മാറുകയല്ല, സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവരികയല്ലേ വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ തുടരുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക. ലീഡേഴ്സ് ശ്രദ്ധിക്കുക, അവനവന്റെ ടീമിന്റെ ലീഡേഴ്സിനെ ഇതിൽ എത്തിക്കാൻ ഉത്തരവാദിത്വം ഓരോരുത്തരെ ഏറ്റെടുത്താൽ ഇറ്റ് വിൽ ബി എ എന്തായിരിക്കും ഹൈ സക്സസ്, ഉറപ്പാണ്. തുടക്കത്തിൽ നമ്മൾ 71 പേരോളം ഉണ്ടായിരുന്നു. സൗദിയിൽ നിന്ന് ഇപ്പൊ രമേശൻ സാറൊക്കെ ഇത് വീക്ഷിക്കുന്നുണ്ട്. സൗദിയിൽ നിന്ന് അഭിപ്രായങ്ങൾ വേണമെങ്കിൽ പറയാം അടുത്ത പ്രാവശ്യമൊക്കെ. ഇപ്പൊ സമയം തീരാൻ പോകുന്നു രമേശൻ സാർ. ഇങ്ങനെയാണ് ജനങ്ങൾ വരും, ഔട്ട് ഓഫ് കൺട്രി വീക്ഷിക്കുന്നു. അടുത്ത പ്രാവശ്യം സംസാരിക്കാം സാറേ. ആയിക്കോട്ടെ രമേശൻ സാറേ, സൗദിയിൽ നിന്നാണ് രമേശൻ സാറേ എപ്പോഴും വീക്ഷിക്കുന്ന ഒരാളാണ്. നമുക്ക് സമയം കിട്ടാറില്ല, എങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമുകൾ. അത് ഞാനിപ്പോ പറയാറുണ്ട്, ഞാൻ മോർണിംഗ് വൈബ് ആയാലും ഈവനിങ് വൈബ് ആയാലും നമുക്ക് പലപ്പോഴും നമുക്ക് ഇതിൽ വരാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ വന്നത് എന്തായാലും സക്സസിന് വേണ്ടി ഞാൻ. പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയി പോയത് എന്തായാലും ലേറ്റസ്റ്റ് വരും പറഞ്ഞില്ലേ, അത് തന്നെയാണ് സംഭവം പറയാൻ. ഇന്ത്യക്ക് വെളിയിൽ നിന്ന് നമുക്ക് അഭിപ്രായം വന്നിരിക്കുന്നു. ഗുഡ്, അതല്ലേ. ഇത് ഐറീഷ് എന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ ഇത് ആവശ്യം. കാരണം ഞാൻ നമ്മളിപ്പോ ഇവിടെ തന്നെ ഒരുപാട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും 2022 നല്ലൊരു വർഷമായി കാത്തിരിക്കുന്നു.
2022 നമുക്ക് ഒരു വലിയൊരു നല്ലൊരു നല്ല വർഷമായി വരട്ടെ. എനിക്ക് ഒരു കോള് വന്നുകൊണ്ട് എനിക്ക് മിസ്സായി പോയത്. താങ്ക് യു സർ, താങ്ക് യു. 2022 എന്തായാലും വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് നമ്മുടെ സൗദി തന്നെ ഒരുപാട് ആൾക്കാർ ഐറേഷ്യക്ക് വരും എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും അതിന്റെ പരിശ്രമത്തിൽ ഉള്ളത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും എന്നാലും മാഡം പറഞ്ഞ പോലത്തെ ഒരുപാട് സമയം നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞു, നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ സമയം 8:30 ആയിരിക്കും. നമ്മള് ഫ്രീ ആണെന്ന് വേണ്ടി, ഫ്രൈഡേ അത് ജോലിയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോ, കാരണം കൃത്യമായിട്ട് നമുക്ക് ആ ടൈമിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പലപ്പോഴും നമുക്ക് ആ നിങ്ങളെ നാട്ടിലെ ആ ഒരു ആ ടൈമിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, വലിയ സങ്കടമാണ്. കാരണം ഞാൻ എപ്പോഴും എന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് നമ്മളെ ഗ്രൂപ്പില്. രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസമാണ് നമ്മുടെ സമയവുമായിട്ട്. ആറേ കാലിലാകുമ്പോ 4:30 നമ്മൾ എഴുന്നേറ്റിരിക്കണം. ഞാന് ചില സമയങ്ങള് ഉറക്ക് പോയിട്ട് ചില സമയം കാണാറുണ്ട്. അതിനുള്ളിൽ ആ ഐറിഷിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഇടക്ക് ഉറക്ക് ഒഴിഞ്ഞിട്ട് കാണാൻ നിൽക്കുന്നത്. എനിക്കറിയാം ശശിധരൻ സാറ് കൃത്യമായിട്ട് അവര് അവര് ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അതാ നമുക്ക് വേണ്ടത്, അങ്ങനെ സപ്പോർട്ടിങ് ആണ്. അപ്പോഴാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. എല്ലാവരോടും ഓക്കെ.